ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും ഷിഹാബിൻ്റെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ മാന്യപ്രേക്ഷകർ, ഇത് കാണുന്നത് ഇന്നലെ ഉദയപൂരിൽ ആ ഒരു ഒമ്പിച്ച ജനാവലി കാര്യങ്ങൾ, അത് ഷിഹാബ ഹോട്ടലിലേക്ക് വരുന്ന ദൃശ്യങ്ങളൊക്കെയാണ്. അവിടെ ഉണ്ടായിട്ടുള്ള ജനങ്ങൾ കൂടിയിട്ടുള്ള ജനങ്ങളുടെ തിരക്ക്, ജനസാഗരം, അവിടെ ആ ജനങ്ങളുടെ ഒരു ബാഹുല്യമൊക്കെയാണ് നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ കാണിക്കാൻ വിട്ടുപോയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ആ ഒരു സ്ഥലത്തുണ്ടായ ഷിഹാബിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് ഇന്നലെ 64-ാമത്തെ ദിവസത്തെ കുറച്ച് വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഗൈസ്, ഷിഹാബിൻ്റെ ഹജ്ജ് യാത്ര 65 അവൻ്റെ 65-ാമത്തെ ദിവസം ഷിഹാബ് രാവിലെ ഏകദേശം കുറച്ച് വൈകിട്ടുണ്ട് യാത്ര തുടങ്ങാൻ. പോലീസിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് ക്രൗഡ് കുറച്ച് കമ്മിയുണ്ട്. പോലീസ് വാഹനം, അതായത് പോലീസിൻ്റെ ഒരു ബസ് തന്നെ ഷിഹാബിൻ്റെ പിന്നാലെ ഉണ്ട്. അതായത് ക്രൗഡ്, ജനങ്ങൾ കൂടുതലും ഷിഹാബിൻ്റെ പിന്നിൽ കുറവാണ്. അതായത് ജനങ്ങൾ, പൊതുജനങ്ങൾ ഷിഹാബിൻ്റെ പിന്നിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സമ്മതിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അതിനെ പ്രേക്ഷകർ ക്ഷമിക്കണം, നമ്മൾ പറഞ്ഞല്ലോ ജലദോഷം, പനി, കാരണമൊക്കെ ആയിട്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്താറിയാം. എങ്കിലും ഞാൻ കഴിയുന്ന വിധത്തിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് 65-ാമത്തെ ദിവസം, നിങ്ങൾക്കറിയാം മഴയുണ്ട്, നല്ല മഴയായിരുന്നു. ഉദയ്പൂർ കഴിഞ്ഞ് ഏകദേശം ഷിഹാബ് ഒരു 20 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഹോട്ടലിൽ ഇന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ ദൃശ്യങ്ങളായിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ക്രൗഡ് ഇന്നലത്തെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു. ആ ഒരു കാര്യം എന്താ പറയുക, ജനങ്ങളുടെ തിരക്ക് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ നാഷണൽ ഹൈവേ, ഷിഹാബിൻ്റെ ഈ നാഷണൽ യാത്രയിൽ ഇപ്പോൾ കണ്ടിട്ടുള്ള പിന്നെ ഒരുപാട് ഹൈവേയിലൂടെ മാത്രമാണ് നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളതെന്നറിയാം. അപ്പോൾ ഈ രാജസ്ഥാനിലെത്തുമ്പോൾ ഈ ഒരു ഹൈവേ ഒക്കെ വളരെ ഭംഗിയായി തന്നെ രണ്ടുപേരും പാതയാളിനും കൂടിയിട്ട് വളരെ ഭംഗിയിൽ തന്നെ നമ്മൾ, ഞാൻ പറഞ്ഞിരുന്നു, അതായത് ആ രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മരുഭൂമിയൊക്കെ ആയിട്ടാണ് ഓർമ്മ വരുന്നത്. പക്ഷേ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ് ചില ഭാഗങ്ങളിൽ. നമ്മൾ പറഞ്ഞ രാജസ്ഥാനിൻ്റെ മറ്റു ചില ഒരു ഏരിയ മാത്രമാണ് മരുഭൂമി ആയിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും നമ്മൾ കാണുമ്പോൾ ശരിക്കും രാജസ്ഥാനാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ രാജസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളെ പറ്റി സങ്കല്പിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് മരുഭൂമിയാണ്. അതുപോലെ തന്നെ രാജസ്ഥാനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു തുടക്കത്തിൽ.
എനിവേ, അപ്പോൾ ഇത് നമ്മൾ അവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്താണേ. ഇവിടെ ഒരു വലിയ ശിവന്റെ പ്രതിമ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. ഒരുപാട് ആളുകൾ ടൂറിസ്റ്റുകളായിട്ടൊക്കെ വന്നിട്ട് ടൂറിസ്റ്റ് ബസ്സുകൾ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പകർത്തിയതാണ്. ഷിഹാബ് ചോറ്റൂരിൻ്റെ ഹജ്ജ് യാത്ര വളരെ നല്ല രീതിയിൽ തന്നെ ഒരുപാട് ജനങ്ങളുടെ സ്നേഹവും ആദരവും ബഹുമാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരുപാട് ആളുകളുടെ സ്നേഹപരമായിട്ടുള്ള സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ഷിഹാബിൻ്റെ ഹജ്ജ് യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. 65-ാമത് ദിവസവും വളരെ ആഹത്തോട് കൂടിയിട്ട് തന്നെ ഇപ്പോൾ ഷിഹാബ് യാത്ര ചെയ്യുന്നു. ഷിഹാബ് വരുന്നത് വെയിറ്റ് ചെയ്യണം. അവർ ആ ഒരു റൂട്ടിലൊക്കെ ഷിഹാബിനെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ നിങ്ങൾക്ക് കാണാം. തുടക്കത്തിൽ ആ ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് പിന്നീട് ഒരുപാട് സ്ത്രീകളും കൂട്ടില്ല. നമ്മൾ പറഞ്ഞല്ലോ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ ഷിഹാബിൻ്റെ ഹജ്ജ് യാത്രയിൽ നമുക്ക് കർണാടക കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സ്ത്രീകളുടെ സാന്നിധ്യം കാണാൻ പറ്റിയത് ഈ രാജസ്ഥാനിലാണ്. ഗുജറാത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം കുറവായിരുന്നു. പിന്നീട് തുടക്കത്തിലില്ലെങ്കിൽ അവസാനത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും രാജസ്ഥാനിലെത്തുമ്പോൾ സ്ത്രീകളുടെ സാന്നിധ്യം ഒരുപാട് കൂടിയിട്ടുണ്ട്. ഒരു പോലീസിൻ്റെ ബസ് തന്നെ പിന്നാലെ ഉണ്ട്. ഹാജിയുടെ കൂടെ നടക്കാന്നുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ട് കേട്ടോ. അതൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കണ്ടിട്ട് അങ്ങനെ തുടർന്നതാണോ എന്തോന്ന് അറിയില്ല. ഹാജിയുടെ കൂടെ നടക്കണം. ശിയാവദാ